ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് കുറച്ച് ബോട്ടിലാട്ടാലാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബോട്ടിലാട്ടാലാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതിൻ്റെ മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അക്രലിക് പെയിൻറ്റിൻ്റെ തന്നെ സാൽമൺ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കൊട്ട് ഞാനിവിടെ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം സെക്കൻഡ് കോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടോ മൂന്നോ കോട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കോട്ട് ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ബ്ലാക്ക് അക്രലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ലൈനർ ബ്രഷാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് ബോട്ടിൽ വി ഷേപ്പിൽ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാൽമൺ പിങ്ക് കളറിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ ഇഷ്ടമാണെങ്കിൽ അത് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സാൽമൺ പിങ്ക് കളർ എടുത്തേന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ വി ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈസിയാണ് കേട്ടോ അത് ചെയ്യാൻ. ചെറിയ കുട്ടികൾക്കാണെങ്കിലും ട്രൈ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബോട്ടിലിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ വി ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സ്പേസ് വിട്ടിട്ട് വേണം കേട്ടോ അടുത്ത ലൈന് ഇതുപോലെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നല്ല ഭംഗി കിട്ടുക. പിന്നെ അതിൻ്റെ നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ ഞാൻ ബ്ലാക്ക് കളറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ്. ഇനി ഇതിൻ്റെ ഒരു കോട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത ബോട്ടിലായിട്ടും ഈസിയാണ് കേട്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിക്ചർ പ്രിൻ്റ് ചെയ്തെടുത്ത് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ബോട്ടിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ആ ഫോട്ടോ അതിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ആ പിക്ചർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ടിഷ്യൂ പേപ്പർ വേണം. അപ്പോൾ അത് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഗ്ലൂ ആണ് വേണ്ടത്. ഇനി നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ആ ഫോട്ടോ ഒഴികെയുള്ള ബാക്കി ഭാഗമൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ടിഷ്യൂ പേപ്പർ ഓരോ പീസായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂവും വെള്ളവും കൂടെ 2:1 റേഷ്യോയിൽ മിക്സ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ടിഷ്യൂ പേപ്പർ ബോട്ടിൽ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ടിഷ്യൂ ഒട്ടിച്ചിട്ടുള്ള ആ ഭാഗത്തൊക്കെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ റൗണ്ടുകൾ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒരേപോലെ സൈസും ഷേപ്പും ഒന്നും ഒരേപോലെ വരണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ ബോട്ടിൽ മുഴുവനായിട്ട് അങ്ങനെ വരച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അതിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പിങ്ക് കളറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിന് പിങ്ക് കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈറ്റും റെഡ് കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ആ പെയിൻറ്റ് ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട്സൊക്കെ വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷ് ആയിരിക്കട്ടോ ഒന്നുകൂടെ നല്ലത്. സെക്കൻഡ് കോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പോഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ബോട്ടിൽ മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ബോട്ടിൽ മുഴുവനായിട്ട് പെയിൻറ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ ബോട്ടിൽ വൈറ്റ് പെയിൻറ് ഉപയോഗിച്ചിട്ട് ഓരോ ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ് വെച്ച് ഒരു റൗണ്ട് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്താണ് കേട്ടോ ചെറിയ ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഒരു ബഡ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ പെയിൻറ്റിങ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടോ ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബോട്ടിൽ മുഴുവനായിട്ട് അങ്ങനെ വൈറ്റ്സ് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ആ പിക്ചറിൻ്റെ 4 സൈഡിലും ലെയ്സാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ബീഡ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ലെയ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒട്ടിച്ചിട്ടുള്ള പിക്ചറിന് പകരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ, ഇപ്പോൾ ബർത്ത്ഡേ അല്ലെങ്കിൽ ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ അവരൊക്കെ ഫോട്ടോ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും, നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. പിന്നെ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം ആ ലെയ്സ് ഒട്ടിക്കുന്നതിൻ്റെ മുന്നേ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ, അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ലെയ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ് കേട്ടോ ഇതും ചെയ്യാൻ, നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ ഇതാ അടുത്ത ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഗ്രീൻ കളർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് കളർ വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കളറിന് പകരം മൂന്ന് കളറൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ വൂളൻ ത്രെഡിൻ്റെ കളറും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ രണ്ടിൻ്റെ അറ്റം ബോട്ടിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലത്തെ വേറെ ഏതെങ്കിലും ഒരു നല്ല ടൈപ്പ് ഗ്ലൂ എടുത്താൽ മതി. പിന്നെ രണ്ട് കളറും കൂടെ ഇതുപോലെ ഇങ്ങനെ പിരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആ ബോട്ടിൽ മുഴുവനായിട്ട് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴെ നമ്മൾ ഗ്ലൂ ഇട്ട് ഒട്ടിച്ചിട്ട് വേണം കേട്ടോ ബാക്കിയുള്ള ഭാഗം ചുറ്റാൻ. അല്ലെങ്കിൽ മുകൾക്ക് ഇങ്ങനെ ചുറ്റി പോകും തോറും ആ താഴത്തെ ഭാഗം ഇങ്ങനെ ലൂസായിട്ട് താഴേക്ക് പോരും കേട്ടോ. അപ്പോൾ ഏറ്റവും താഴെ നിങ്ങൾ ഗ്ലൂ വെച്ചിട്ട് എന്തായാലും ഒട്ടിച്ചു കൊടുക്കണം. അതേപോലെ ഏറ്റവും മുകളിലും. പിന്നെ ബാക്കിയുള്ള സ്ഥലത്താണെങ്കിൽ ഇടയ്ക്കൊക്കെ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ ബോട്ടിൽ മുഴുവനായിട്ട് ആ ത്രെഡ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ബോട്ടിലിന് മുഴുവനായിട്ട് ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. കാണാൻ ഒരു പ്രത്യേക ഡിസൈനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഏറ്റവും മുകളിലും നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബോട്ടിലായിട്ടാണ് കേട്ടോ. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത ബോട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ആ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂവും വാട്ടറും കൂടെ 2:1 മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് അത് ആ ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് ഓരോ ടിഷ്യൂ പേപ്പറായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ബോട്ടിൽ മുഴുവനായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. സാമ്പാർ പരിപ്പൊക്കെ അല്ലേ അതുപോലത്തേതാണ്. അപ്പോൾ കുറച്ച് മതി കേട്ടോ അത്. പിന്നെ കുറച്ച് തണ്ണിമത്തൻ്റെ കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ആ ബോട്ടിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഫ്ലവർ പോലെ കേട്ടോ ഞാനിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ ആ പരിപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചുറ്റും ആ വാട്ടർ മെലൺ സീഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഓരോ പീസായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ബോട്ടിലിന് മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. ഇനി ഞാൻ നെക്ക് വരുന്ന ആ ഒരു ഭാഗത്ത് ഒരു പകുതി ഫ്ലവർ വരുന്ന രീതിയിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഒട്ടിച്ചു കൊടുത്തതെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആയതിന് ശേഷം ബോട്ടിൽ വൈറ്റ് ആയിട്ട് കാണുന്ന ആ ഒരു ഭാഗത്തൊക്കെ ലൈറ്റ് ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുന്നില്ല കേട്ടോ. വൈറ്റും ലൈറ്റ് ഗ്രീനും കൂടെ മിക്സായിട്ട് വരുന്ന കളറ് പോലെയാണ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ലൈറ്റ് ഗ്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബോട്ടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ അടുത്ത ബോട്ടിലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു വലിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി അതിൽ പെയിൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോ കളർ അക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നമുക്ക് ആ ബോട്ടിലിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ രണ്ടാമത്തെ കോട്ടും അപ്ലൈ ചെയ്ത് നന്നായിട്ട് തന്നെ ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇലകൾ വേണം. അപ്പോൾ ചെറിയ ടൈപ്പ് ഏതെങ്കിലും ഇലകൾ എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മുരിങ്ങൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ചെറിയ കറിവേപ്പിലകൾ ഉണ്ടല്ലോ അത് എടുക്കുക കേട്ടോ. പിന്നെ ബ്ലാക്ക് അക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഇലകളും നമ്മൾ ആ പെയിൻറ്റിൽ ഒന്ന് മുക്കിയിട്ട് ആ ബോട്ടിലിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്.
അപ്പോൾ ഇലയുടെ ഒരു ഭാഗം ആ പെയിൻറ്റിലൊന്ന് മുക്കിയിട്ട് ബോട്ടിൽ വെച്ചിട്ട് കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു വിരൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ആ ഇലകൾ വരേണ്ടത് ആ രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഏതെങ്കിലും ലീഫൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് കിട്ടും ചെയ്യും. കാരണം നമുക്കൊരു ലീഫിൻ്റെ ഷേപ്പ് ഇപ്പോൾ വരയ്ക്കാൻ അറിയാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ വെച്ച് ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് ലീഫിൻ്റെ ഷേപ്പ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ബോട്ടിൽ കാണാൻ. അപ്പോൾ ഇതാ ഞാൻ ബോട്ടിലിന് മുഴുവനായിട്ട് അതുപോലെ ഇല വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലൈനർ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല കറക്റ്റ് ലീഫിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് മുകളിലേക്കും താഴേക്കൊക്കെ ഒന്ന് നീട്ടി വരച്ച് കൊടുക്കുക. അല്ല ഓവൽ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. എന്നിട്ട് പിന്നെ അതിൽ ആ സെൻറ്ററിലത്തെ ലൈനും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാ ലീവ്സും അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആ സെൻറ്ററിലെ ലൈറ്റ്സൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയിലൊക്കെ ആയിട്ട് ഒരു ലീഫ് മാത്രം വരുന്ന രീതിയിലും വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ നെക്ക് ഭാഗത്ത് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസിയാണ് കേട്ടോ ചെയ്യാൻ. കുട്ടികൾക്കാണെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ ഇത്. പിന്നെ പെയിൻറ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയതിന് ശേഷം വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ള എല്ലാ ബോട്ടിലായിട്ടും എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബോട്ടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് കണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് പോയി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ബോട്ടിലാർട്ട് ക്രാഫ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.